എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ ഏരിയയിൽ വാളകം എന്ന് പറഞ്ഞ ഏരിയയിലാണ് കറക്റ്റായിട്ടുള്ളത്. നമ്മൾ ഇതുവഴി ആക്ച്വലി പാസ് ചെയ്ത് പോവായിരുന്നു വേറെ ആവശ്യം വേണ്ടി. അപ്പോഴാണ് ഈ കിടക്കുന്ന സാധനങ്ങൾ ഇവിടെ ഒരു ഷോപ്പിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു കാർ ഷോപ്പാണ്. ഇതിൻ്റെ പേര് മൈ കാർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ടൈപ്പ് കാറുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു നാല് ക്ലാസിക് കാർസും കൂടെ കിടക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ കയറി നോക്കി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകുന്ന ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടും കയറിയത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ആദ്യം തന്നെ ഒരു കോൺടെസ്റ്റ് കിടക്കുന്നുണ്ട്, പിന്നെ ഒരു W123 ഉണ്ട്, SS80 ഉണ്ട്, പിന്നെ അപ്പുറത്തൊരു മെറ്റഡോർ ഉണ്ട്. അത് ആക്ച്വലി വോക്സ് വാഗൻ എന്നൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ആക്ച്വലി അതൊരു മെറ്റഡോറാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ ഓണറിൻ്റെ വണ്ടികളാണ് ഇവിടെ പാർക്കിംഗ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും വളരെ ക്യൂക്കായിട്ട് ഈ നാല് വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്കൊന്ന് കണ്ടുപോകാം. ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 1999 മോഡല് കോണ്ടസയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഭൂരിഭാഗവും ഇരിക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അലോയ് വീൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് SRT ഒരു ബാഡ്ജ്, അതായത് ഡോഡ്ജിൻ്റെ ഒക്കെ പുതിയ വണ്ടികൾ വരുന്ന ഒരു ബാഡ്ജ് എവിടുന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പോയിട്ട് ബാക്കി എല്ലാം ഒരുവിധം സ്റ്റോക്കായിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല, ഒരുവിധം ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സെറ്റപ്പിലാണുള്ളത്. ഇനി നമുക്ക് പയ്യെ വണ്ടിയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ക്ലാസിക് കാർസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും ഒരു പണി എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിക്ക് റെക്ഷന് അല്ലെങ്കിൽ ലെതർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഈ കാണുന്ന ഇലക്ട്രോണിക്സും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റായിട്ട് വർക്കിംഗ് ആണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇതൊരു സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. 22,000 കിലോമീറ്ററാണ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് നിലവിൽ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആകുമ്പോൾ എല്ലാം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയ കുറച്ച് ഒരു അലങ്കാരപ്പണികളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിയിൽ അങ്ങനെ കാണാനില്ല. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4,00,000 രൂപയാണ് ഇപ്പോൾ ഒരു ആസ്കിംഗ് പ്രൈസ്. ഇത് ഒരു ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. നിങ്ങൾക്ക് ഇവരുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ വീഡിയോയുടെ താഴത്തും കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് വേണ്ട രീതിയിലുള്ള നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അപ്പുറത്ത് കിടക്കുന്നത് ഒരു W123 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപോകാം. നമ്മുടെ W123 അകത്താണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അപ്പോസിറ്ററി വൈസ് വണ്ടി ഓൾമോസ്റ്റ് ഓക്കെയാണ് കേട്ടോ. അപ്പോസിറ്ററി ഒക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലാതെ ചില ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മെക്കാനിക്കൽസ് അതിനെ പറ്റി അറിയില്ല, ഞാനത് ഓടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ പാർക്കിംഗ് ബ്രേക്കാണ് ഇവിടെ ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഓഡോമീറ്ററിൽ കാണിച്ചിരിക്കുന്നത് 91,000 കിലോമീറ്ററാണ്. പിന്നെ പഴയ വണ്ടികളാകുമ്പോൾ നമ്മൾ ഓഡോമീറ്ററിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും എത്ര കിലോമീറ്ററാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വണ്ടിയുടെ അകം വലിയ കുഴപ്പമില്ല, കണ്ടിട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അകവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ അകത്ത് വന്നിരിക്കുന്ന അപ്പോസറിയും ഒരു ലൈറ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു ഒലിവ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഏകദേശം അതുപോലത്തെ ഒരു കളറിൽ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ല മാച്ച് ഉണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് പെയിൻറ്റ് തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, ഒരു ക്ലാസിക് ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പെയിൻ്റ് ആണ് ഇപ്പോഴും ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ അഭ്യാസം ഒന്നും കാണിച്ച് ഒരു മോഡിഫിക്കേഷൻ കാണിച്ച് അലമ്പാക്കാൻ നോക്കിയിട്ടില്ല. ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഇത് 1983 മോഡലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,200,000 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ആസ്കിംഗ് പ്രൈസാണ്. ഡയറക്റ്റർ അവരെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇപ്പം നമ്മളിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട SS80 അകത്താണ്. ഈ വണ്ടി കൊള്ളാം കേട്ടോ. ഇതിൽ മൊത്തത്തിൽ അപ്പോസറി എല്ലാം സെറ്റാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഡാമേജുകളോ പ്രശ്നങ്ങളോ ഒന്നും കാണാനില്ല. അത്യാവശ്യം മെക്കാനിക്കലിയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് ഓടിച്ചു പോകാന്നുള്ളൊരു സെറ്റപ്പിലാണ് ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. 40,000 കിലോമീറ്ററാണ് ഓടോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ അപ്പോസറിയൊക്കെ മാറ്റി ഒന്ന് പേഴ്സണലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം അതിനുവേണ്ടി എക്സ്ട്രാ പൈസ ചിലവാക്കിയാൽ മതി. അല്ലാതെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയാലും ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാം. ഇതിപ്പോൾ ഈ വണ്ടി ഒരു സിനിമ പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ ഭീഷ്മപർവം സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു SS80 എന്ന് പറയുന്നത് ഇതായിരുന്നു. റെഡ് SS80 നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ വണ്ടി ഇതായിരുന്നു. ഇത് 85 മോഡലാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. ഇത് ആക്ച്വലി നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് താഴ്ത്തിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നൊരു കണ്ടീഷനിലായതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന KBF ആണ്. അത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ W123 ഇപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനിലാണ്. ഇതിന് NOC ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവർ കേരളത്തിലേക്ക് പേപ്പർ മാറ്റുന്ന പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വണ്ടികളെല്ലാം ഓണർ സെയിമാണ്. ഇപ്പോൾ പുള്ളിക്കാരനാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് പുള്ളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇവർ വഴി ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി അപ്പുറത്ത് ഒരു മെറ്റഡോർ വാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തിനി നമ്മുടെ ഈ മെറ്റഡോർ വാനിലേക്ക് വരുമ്പോൾ ഇതും ഒരു സിനിമയിൽ അഭിനയിച്ച വണ്ടിയാണ് കേട്ടോ. ഒരു വടക്കൻ സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയ്ക്കകത്ത് അവർ കുറേ നേരം ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്ന വാൻ ഇത് തന്നെയാണ്. ഇത് ആക്ച്വലി കാണാൻ കുറച്ച് ഫങ്കി ആയിട്ടുണ്ടല്ലേ. സംഭവം ഇതിപ്പോൾ മഞ്ഞ കളറാണ്, മഞ്ഞ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീലൊക്കെ വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട്.
പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ കോമ്പി വാനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു VW ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിലും അപ്പോസിറ്റ് വർക്കൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇങ്ങനെ സീറ്റാണെങ്കിലും റൂഫാണെങ്കിലും സൈഡുകളാണെങ്കിലും എല്ലാം അപ്പോസിറ്റ് വർക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചത് ഇരിക്കുന്നുണ്ട്. ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ 96 മോഡൽ വണ്ടിയാണ്. ഇതെടുത്തിട്ട് ഒരു ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നൊക്കെ എഴുതി കൊണ്ടുവരുന്നത് നല്ല പൊളിയായിരിക്കും അല്ലേ. അപ്പോൾ 96 മോഡൽ വണ്ടി ഇപ്പോൾ ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 430,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ്. മെക്കാനിക്കലിയും വേറെ പ്രോബ്ലംസൊന്നുമില്ല, എല്ലാം നല്ല കണ്ടീഷൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഇതാണ് ഈ വണ്ടികളുടെ വിശേഷം. ഈ ക്ലാസിക് കാർസ് കണ്ടിട്ടാണ് നമ്മളിവിടെ നിർത്തിയത്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നു. ഇത് യാതൊരു രീതിയിലുള്ള പ്രൊമോഷനല്ല, പ്രൊമോഷനാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നത്. ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അപ്പുറത്തും കുറേ അധികം വേറെ കാറുകൾ കിടക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ യൂസ് കാർ ഷോറൂംസിൽ കാണുന്ന പോലെ കുറച്ചധികം കാറുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ വീഡിയോ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു കോൺടസ് എവിടെ കിട്ടും, ചേട്ടാ ഒരു SS80 എവിടെ കിട്ടും, ബെൻസ് എവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളോട് വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.